ഹലോ, അസ്സലാമു അലൈക്കും. നിങ്ങൾക്കെല്ലാവർക്കും തടത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ മിശ്രിയ മുഹമ്മദ് അലി. ഇന്ന് ഞാൻ എൻ്റെ താത്താൻ്റെ വീട്ടിലത്തെ ഓർക്കിഡ് പൂക്കളാണ് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ. പൂക്കൾ അവിടെ ഞാൻ ചെന്നപ്പോൾ ഇന്നലെ പോയതായിരുന്നു. അപ്പോൾ ചെന്ന് നോക്കുമ്പോൾ അവിടെ പൂവ് വിരിഞ്ഞ് നിൽക്കണത് കണ്ടപ്പോൾ താത്താൻ്റെ അകത്തേക്ക് പോലും കയറാൻ ഞാൻ മറന്നു. അത്രയും സന്തോഷത്തോടു കൂടി ഈ പൂക്കളടുത്ത് തന്നെ ഇരുന്നു ഞാൻ നിന്നിരുന്ന പൂരോളം. ഓർക്കിഡ് പൂക്കൾ പൂത്ത് നിൽക്കുന്നത് കാണാൻ നമ്മളെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം തന്നെയാണ് കേട്ടോ. ഞാൻ അവിടെ ചെല്ലുമ്പോഴൊക്കെ അവിടുത്തെ വീഡിയോ നിങ്ങൾക്ക് ഇട്ട് കാണിച്ച് തരലുണ്ട്. ഒരു കാർ പാർക്കിൽ ഒരു സൈഡിൽ സ്റ്റാൻഡ് വെച്ചിട്ട് കാർ പാർക്കിൻ്റെ രണ്ട് ഫില്ലറിൻ്റെ ഉള്ളിൽ കമ്പി വെച്ചിട്ട് അതിൽ മാത്രം സെറ്റ് ചെയ്ത ഓർക്കിഡ് പൂക്കളാണ് കേട്ടോ. കുറച്ച് സ്ഥലത്ത് മാത്രം കുറച്ച് ഓർക്കിഡ്, അത് എപ്പോഴും പൂ വയ്ക്കാറ് കേട്ടോ. നോക്കുകയാണെങ്കിൽ ഒരു ഫെനലോപ്സിസ് ആണല്ലോ അത്. അതിൻ്റെ ഒരു വലുപ്പം നോക്കി, വലുതാക്കി എടുത്തിട്ട് പോലും കണ്ണിലിട്ടാൽ കാണാത്ത അത്ര വലുപ്പമേ ഉള്ളൂ. പൂക്കൾ കാണാതെ ഫെനലോപ്സിസ് എടുക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഓരോരോ അബദ്ധം പറ്റും. അവിടെ ഒരു ഫെനലോപ്സിസ് വിരിഞ്ഞതാണത് കേട്ടോ. ബാക്കിയുള്ള പൂവൊക്കെ വലുപ്പമുണ്ട്, അത് മാത്രം വലുപ്പമില്ല. അപ്പം ഞാനിത് കണ്ടപ്പോൾ ഇങ്ങനെ എടുത്തതാണ് കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാൻ. താത്താൻ്റെ വീട്ടിൽ താത്ത കൊടുക്കുന്ന വളം എന്താണെന്ന് വെച്ചാൽ ഓർഗാനിക് മാത്രമാണ് കേട്ടോ. കെമിക്കൽ എന്ന് കരുതിയിട്ട് അവിടെ ഉള്ളത് ആകെ സാഫ് മാത്രമാണ്. കെമിക്കലിൻ്റെ ഒരു സാധനം നിലയിൽ താത്ത വാങ്ങുന്നത് ഈ ഒരു സാഫ് മാത്രമാണ് കേട്ടോ. എൻ്റെ വീഡിയോയിൽ ഞാൻ കൊടുക്കുന്ന ഈ ഓർഗാനിക് വളമല്ലാതെ ഒന്നും കൊടുക്കുന്നില്ല. ഞാൻ വല്ലപ്പോഴും ഒരു 19 കൊടുക്കും. ഇപ്പം നാൾ ഫ്ലവറിങ്ങിനുള്ള പറ്റ കേടെന്ന് ചെടി കേടെന്ന് പോയപ്പോൾ ഫ്ലവറിങ്ങിനുള്ളൊരു പിന്നെ ഫ്ലവർ നയണ് എച്ച് എന്ന് പറഞ്ഞിട്ടുള്ള അതെങ്കിലും വാങ്ങിക്കൊടുത്തു. താത്ത അതൊന്നും കൊടുക്കാറില്ല. താത്ത താത്താൻ്റെ വീട്ടിലുണ്ടാകുന്ന ഈ പഴം പുഴുങ്ങിയ പഴത്തൊലിയോ പുഴുങ്ങിയതോ അല്ലെങ്കിൽ കോഴിമുട്ട പുഴുങ്ങിയതോ അങ്ങനെ എന്തെങ്കിലും ഉള്ളിത്തൊണ്ടോ മഞ്ഞൾ വെളുത്തുള്ളി ഇഞ്ചി അങ്ങനത്തെ ഒക്കെ ഇത് മാത്രമാണ് കൊടുക്കാറ് കേട്ടോ. പിന്നെ അറിയാമല്ലോ താത്ത, പിന്നെ ഞാൻ നിങ്ങൾക്ക് കുറേ മുമ്പത്തെ ഒരു വീഡിയോയിൽ ഇട്ടിരുന്നല്ലോ, ആട്ടുംകാട്ടം ഇട്ടാൽ നല്ലതാണെന്ന്. നല്ലോണം കഴുകി സാഫിലൊക്കെ മുക്കി ഉണക്കി വെച്ചിട്ട് പോട്ട് ചെയ്യുമ്പോൾ 2 മണി അത് കിട്ടാണ്ടെന്നുണ്ടെങ്കിൽ കിട്ടാനുള്ളൊരു ഇട്ടാൽ മതി എന്നുള്ളത്. ആ സമയത്ത് താത്തി അത് ഇട്ടിരുന്നു കേട്ടോ. അത്ര മാത്രമേ താത്ത ചെയ്തിട്ടുള്ളൂ. താത്താൻ്റെ പ്ലാന്റിൻ്റെ ഒക്കെ ഹെൽത്ത് നോക്കി, നല്ല ഹെൽത്താണ്, വലിയ പൂങ്കുലകളാണ്. എല്ലാം ഞാൻ എന്താ ചെയ്യണോ അത് മാത്രമാണ് താത്ത ചെയ്യാറ് കേട്ടോ. കെമിക്കൽ താത്ത അടിക്കാറുമില്ല. എന്നാലും താത്താക്ക് ഇത്രയും പൂക്കളുണ്ട്. കുറച്ച് പ്ലാന്റേ ഉള്ളെങ്കിലും അത് നല്ല ക്ലിയറായിട്ട് എല്ലാത്തിലും പൂവും വന്ന് നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടേ ഞാൻ ചെന്ന് നോക്കുമ്പോൾ ഞാൻ അതിൻ്റെ ചുവട്ടൊന്നും പോയിട്ടേയല്ല. ഈ പൂക്കൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമല്ലോ, എന്താണെന്നാ പറയുക, ഭയങ്കര സന്തോഷമാണ്. എൻ്റെ വേങ്ങരത്തെ താത്തൻ്റെ വീടാണ് കേട്ടോ. ഞങ്ങളോട് പറയാറുണ്ടല്ലോ, ഞാൻ ഇടയ്ക്ക് ഇങ്ങൾക്ക് കാണിക്കാറുണ്ട് അവിടെ പോകുമ്പോഴൊക്കെ. പൂത്ത് നിൽക്കുന്ന നോക്കി, എന്ത് ഭംഗിയിലല്ലേ പൂത്ത് നിൽക്കുന്നത്. താത്താൻ്റെ പുള്ളി ഫെനലോപ്സിസും ഒക്കെ ആണ്, അതാണെങ്കിൽ എത്ര കണ്ടാലും മതി വരൂല കേട്ടോ. അതെല്ലാവരും ഒന്ന് വാങ്ങിച്ചുകൊണ്ടു കേട്ടോ. കണ്ടില്ലേ അതിൻ്റെ അയിമുള്ള പൂവൊക്കെ ആണ്. നിങ്ങൾ എന്തോരു ഭംഗിയിലാണ് ആ പൂവ് നിൽക്കുന്നതെന്ന്. കുറച്ച് ചെടിയാണെങ്കിലും അത് നല്ല ഉഷാറായിട്ട് കരുത്തിൽ വന്നിട്ട് വലിയ സ്പൈക്ക് വന്ന് നിറയെ പൂത്ത് നിൽക്കുമ്പോഴേ അതൊരു ഭംഗി തന്നെയാണ്. എല്ലാത്തിനും പൂവുണ്ട് കേട്ടോ. പ്ലാന്റൊക്കെ ആണ് ഈ വൈറ്റ് ഫെനലോപ്സിസ്. ഒരു വർഷത്തിലേറെ ആയി പൂക്കൽ തുടങ്ങിയിട്ടെന്നാണ് പറഞ്ഞത്. എത്രയേ ആയിന്ന്, കഴിഞ്ഞ വർഷം പൂക്കാൻ തുടങ്ങിയതാണ്. ഇതുവരെയും പൂവ് പോയിട്ടില്ല. രണ്ടാമത് പിന്നെയും സ്പൈക്ക് വന്ന് മേലെ മേലെ പൂക്കാണ്. അതേപോലെ തന്നെ ഈ ഫെനലോപ്സിസ് കേട്ടോ, കഴിഞ്ഞ വർഷം പൂക്കാൻ തുടങ്ങിയതാണ്. ഇതുവരെയും പൂവ് പോയിട്ടേയില്ല. അപ്പോൾ ഇപ്രാവശ്യം 2-3 സ്പൈക്ക് വന്ന് വീണ്ടും പൂത്തൊക്കെയാണ്. ആദ്യത്തേമലും പൂവുണ്ട്, ആദ്യത്തും കൊഴിഞ്ഞു പോയിട്ടില്ല. പോയാലും ആ തണ്ടുമ്പോൾ വീണ്ടും വീണ്ടും പൂവ് വന്നുകൊണ്ടേ ഇരിക്കുക. ഓർഗാനിക് അല്ലാത്ത ഒരു വളവും കൊടുക്കാറില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ല, കെമിക്കലായിട്ട് ഇവിടെ സാഫ് മാത്രമേ ഉള്ളൂ അവളെ കയ്യിൽ, വേറൊന്നുമില്ല.
ഫനലോപ്സിസിനൊന്നും ആ കംപ്ലയിൻറ്റുകളൊന്നും ഇല്ല ഇനി കേട്ടോ. എന്നാൽ 11 കോംബോ ഓഫറിൽ വാങ്ങിയതായിരുന്നു. അതും താത്ത വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ താത്താക്ക് കുറച്ചൊക്കെ പൂക്കൾ വിരിഞ്ഞതാണ്. അതൊക്കെ കേട്ടോ, അതിൽ ആ ചെറിയ പൂവ് കണ്ടില്ല, അതൊക്കെ അതിൽ വിരിഞ്ഞത് തന്നെയാണ് കേട്ടോ. പക്ഷെ ബാക്കിയുള്ള പൂവൊക്കെ ഭംഗിയുണ്ട് കേട്ടോ, ഇല്ലാന്നൊന്നും പറയണില്ല. ഈ പൂവ് തന്നെയാണ് എപ്പോഴും ഒരു ഭംഗി. ബൾക്കായിട്ട് പൂക്കും ചെയ്തേക്കണു. കഴിഞ്ഞ കൊല്ലത്തെ പൂവും ഈ വർഷം വന്ന സ്പൈക്കുമത്തെ പൂവും എല്ലാം കൂടി ആയിട്ട് നിറയെ പൂവും ഉണ്ട്. ആ വെള്ള ഫെനലോപ്സിസും അതും ഒരു വർഷത്തിലേറെ ആയി പൂക്കൽ തുടങ്ങിയിട്ടെന്നാ താത്ത പറഞ്ഞ്. പിന്നെ ഒച്ചിൻ്റെ ശല്യം താത്താക്കും നല്ലോണം ഉണ്ടെന്നാ താത്ത പറഞ്ഞ്. നിലം പതിഞ്ഞ ഒച്ചും കൂടുള്ള ഒച്ചും സാധാ ഒച്ചും ഒക്കെ ഉണ്ട്. എന്നിട്ട് പിന്നെ നമ്മൾ ഇപ്പോൾ ചെയ്ത എന്താണ് കുമ്മായ ഉണ്ടല്ലോ, കുമ്മായ ഇട്ട് കൊടുത്തിട്ട് ആ കക്ക നീറ്റിയത് അതിട്ട് കൊടുത്തിട്ട് അതിൻ്റെ ചുവട്ടിലൊക്കെ ഫുള്ളും ചത്ത് കിടക്കണുണ്ട് എന്നാണ് പറഞ്ഞത്. ഇതെന്താ ഈ ഇട്ടപ്പം തന്നെ പറയുന്നു, ഞാൻ വീഡിയോ കണ്ടിട്ട് ഇട്ടതാണ്. ഇട്ട് നോക്കുമ്പോൾ ഇങ്ങോട്ട് നോക്കാൻ വന്നു നോക്കാറുണ്ട്, കണ്ട് കുറേ കാണിച്ചു തന്നു ചത്ത് കിടക്കണത്. കണ്ടില്ലേ പൂവ്, ആ പൂവിൻ്റെ ഒരു ഭംഗിയൊക്കെയാണ്. അപ്പോൾ ആ കുമ്മായ ഇട്ടിട്ട് ഒച്ച ചാവുന്നുണ്ട് എന്നാണ് പറഞ്ഞുകൊണ്ടുവന്നത് കേട്ടോ. അപ്പോൾ ഇടാത്തവരൊക്കെ ഇട്ടോളി. മഴ നല്ലോണം പെയ്യണോടുത്തിട്ടാ മഴ പെയ്യുമ്പോൾ കുത്തിവലിച്ച് പോകും. ഇങ്ങനെ സൈഡിൽ കൂടെ വെച്ചവർക്കൊക്കെ കുത്തിവലിച്ച് പോകുമൊന്നുമില്ല. കുറേ ആൾക്കാർ സംശയം ചോദിച്ചിരുന്നു മഴത്തിട്ടിട്ട് അത് എന്താ കാര്യം, അത് ഒലിച്ച് പോകില്ലെന്ന്. അപ്പോൾ ഈ സൺസൈഡിൻ്റെ അടിയിൽ വെച്ചവർക്കൊക്കെ സൂപ്പറായിട്ട് അത് ഇട്ട് കൊടുക്കുക. അതപ്പോൾ ഇവിടെയൊക്കെ അത് ഞാൻ എൻ്റെ വീഡിയോ കണ്ടിട്ടാണ് അവൾ ഇട്ട് കൊടുത്തേക്കണത്. ആ കാണുന്നതൊക്കെ ഒച്ച് ചത്ത് കിടക്കുന്നതാണ് കേട്ടോ. കണ്ടില്ലേ നിങ്ങൾ, അതൊക്കെ ഒച്ച് ചത്തതാണെന്നാണ് പറഞ്ഞത്. ഫുള്ളും ഇതെന്തേ വീഡിയോ ഇടാൻ ഇട്ടപ്പോൾ തന്നെ എന്തേ എന്നോട് പറഞ്ഞെന്നില്ല, ഞാൻ വീഡിയോ കണ്ടിട്ട് ഇട്ടതാണെന്ന് എന്നോട് പറഞ്ഞു. അതൊക്കെ ഒച്ചാണ് കണ്ടില്ലേ, ഫുള്ളും അവൾ ആന്തൂറിയ മുഴുവൻ ഒച്ച് തിന്ന് നശിപ്പിച്ചതാണത്. അപ്പോൾ ആ സൈഡിൽ കൂടി ആ തരിപ്പുമ്മക്കൂടെ ഒക്കെ ഈ പൊടി വാരിയിട്ടിട്ട് അതിലാണ് ആ ചത്ത് കിടക്കണതൊക്കെ. കണ്ടില്ലേ, അപ്പോൾ കണ്ടല്ലോ. അപ്പോൾ അത് നല്ലൊരു ഉപകാരം തന്നെയാണ്. എല്ലാവരും ചെയ്തോളൂ, ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ചത്തതാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതണു. ഈ വീഡിയോയിലെ പൂക്കളൊക്കെ ഇഷ്ടപ്പെട്ടില്ലേ, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ലൈക്കായിട്ടും കമൻ്റായിട്ടൊക്കെ അറിയിക്കുക കേട്ടോ. പിന്നെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലും കൂടി അമർത്തണേ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.